ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രോഡക്ട്സ് കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണ്, മറ്റൊന്നുമല്ല നമ്മുടെ ഫേസ് മാസ്കുകളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ കൊറോണ വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാവരും നിർബന്ധമായി ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഫേസ് മാസ്ക്, ഹാൻഡ് സാനിറ്റൈസേഴ്സ്, ഡിസ്ഇൻഫെക്റ്റൻസ് തുടങ്ങിയ പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ ഹാൻഡ് സാനിറ്റൈസേഴ്സിനെ കുറിച്ചും ഡിസ്ഇൻഫെക്ഷൻസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫേസ് മാസ്കിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ കൊറോണ വൈറസ് ഇങ്ങനെ ഒരുപാട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോഡക്റ്റാണ് ഫേസ് മാസ്ക് എന്നത്. പ്രത്യേകിച്ച് കൊറോണ വൈറസ് ഒരു എയർബോൺ ഡിസീസ് ആണെന്ന് വരെ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും നിർബന്ധമായും ഫേസ് മാസ്ക് ധരിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും കൊറോണ വൈറസിൻ്റെ വ്യാപനം തടയാനും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ കൂടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പേര് ഫേസ് മാസ്ക് വളരെ ഇമ്പോർട്ടൻസ് ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് പേര് ഫേസ് മാസ്ക് ധരിക്കുന്നത് ശരിയായ രീതിയിലല്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് ഫേസ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കൂടുതലും കൊറോണ വൈറസിനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫേസ് മാസ്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഫേസ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരു മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയാൻ, നമ്മളൊരു മാസ്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൈകൾ ഒന്ന് കഴുകണം. നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രം നമ്മളൊരു മാസ്ക് എടുക്കുക. അതുപോലെ തന്നെ മാസ്ക് എടുത്ത് നമ്മൾ ധരിക്കുമ്പോൾ നമ്മളതിൻ്റെ സ്ട്രാപ്സിൽ മാത്രം പിടിച്ചാൽ മാസ്ക് ധരിക്കുക. മാസ്ക് ധരിച്ചതിന് ശേഷം നമ്മുടെ മൗത്തും നോസും ചിന്നും ഒക്കെ പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ അത്യാവശ്യം ടൈറ്റായിട്ട് എടുക്കുന്ന ഒരു മാസ്ക് വേണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ആ മാസ്കിലൂടെ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാതെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ കൈകൾ നമ്മുടെ ഫേസിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാസ്കിൻ്റെ ഫ്രണ്ട് സർഫസിലോട്ടോ കൊണ്ടുവരാതിരിക്കുക. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മുടെ കൈകൾ നമ്മുടെ ഫേസിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്കും സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മാസ്ക് താക്കുന്നതും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസ്ക് ഉപയോഗിക്കുന്നതിലൂടെ യാതൊരുവിധ ഫലവും ലഭിക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ തന്നെ നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ മാസ്ക് റിമൂവ് ചെയ്യാവൂ. മാസ്ക് റിമൂവ് ചെയ്യുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആ സ്ട്രാപ്സിൽ മാത്രം പിടിച്ച് നമ്മൾ ആ മാസ്ക് റിമൂവ് ചെയ്യുക. മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈയും നമ്മുടെ ഫേസും എല്ലാവരും സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അതുപോലെ തന്നെ റീയൂസബിൾ മാസ്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് ആ മാസ്ക് വാഷ് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്പോസിബിൾ മാസ്ക് ആണെങ്കിൽ പ്രോപ്പറായിട്ട് മറ്റാരുമായിട്ട് കോൺടാക്ട് വരാത്ത രീതിയിൽ നമ്മൾ ആ മാസ്ക് ഡിസ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരാൾ ഉപയോഗിച്ച മാസ്ക് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ കൊറോണ വൈറസിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കില്ല. മാസ്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഹാൻഡ് സാനിറ്റൈസേഷനും ഒക്കെ ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളൊരു മാസ്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മളൊരു മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കൊറോണ വൈറസിൻ്റെ വ്യാപനം തടയാൻ അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ളവരുടെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കും. ഒരുപാട് സ്റ്റഡീസൊക്കെ പറയുന്നത് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 80% വരുന്ന ആളുകൾ പ്രോപ്പറായിട്ട് ഫേസ് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കൊറോണ വൈറസിൻ്റെ വ്യാപനം തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുന്നതിൽ ആരും ഒരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്. കാര്യം മാസ്ക് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നിർബന്ധമായും ഫേസ് മാസ്ക് ഉപയോഗിക്കുക. ഫേസ് മാസ്കൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു കടമയായി തന്നെ എല്ലാവരും കാണുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരും ദിവസങ്ങളിൽ കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ ബൈ.